ഇത് അമിത വണ്ണമുള്ളവർക്ക് കോട് വരാൻ പെട്ടെന്ന് സാധ്യതയുണ്ടെന്നും അത് അവരിൽ വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും പുതിയ പഠനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, സമീകൃത ആഹാരം കഴിക്കുക, ശരീരത്തെ നല്ല രീതിയിൽ നോക്കുക. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മീഡിയയിലൂടെ വന്നൊരു വാർത്ത ഞാൻ ശ്രദ്ധിക്കാനിടയായിത്തുന്നു. ഒരു ഭവനത്തിലെ അച്ഛനും അമ്മയും മകളും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആ മകൾ പി എച്ച് ഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ കടുങ്കൈ ചെയ്യരുത്. കോവിഡ് വന്ന നിമിത്തമായിട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ മുമ്പിൽ വളരെയേറെ ബുദ്ധിമുട്ടി ഞങ്ങൾ വരുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ ആരും നശിച്ചു പോകരുത് എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യം മുഴുവൻ സഭാഹാളുകൾ അടഞ്ഞുകിടക്കുന്ന സമയത്ത് ഈ ചാനലിലൂടെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഇൻ്റർനെറ്റിലൂടെയും ടി വി ചാനലിലൂടെയും ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അഞ്ചു വൻകരയിലിരുന്നു കൊണ്ട് വ്യത്യസ്ത മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അനേകർ വിടുവിക്കപ്പെടാനിടയായിത്തീർന്നു, അനേകർക്ക് ദൈവം പുതുവഴികളെ തുറക്കാനിടയായിത്തീർന്നു. ചില ആത്മീയ മർമ്മങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ശുശ്രൂഷയിൽ അനേകർക്ക് സ്വർഗസ്ഥനായ ദൈവം മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഇടയായിത്തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഫോൺ കോളുകളാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രയർ ലൈനിൽ വരുവാൻ ഇടയായിത്തീർന്നത്. നിശ്ചയമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതൊരു ആത്മീയ ശുശ്രൂഷയായിരിക്കുന്നതിനാൽ വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ ഭാഗവാക്കായി മാറുക. അതുമാത്രമല്ല, ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എല്ലാം വളരെ നല്ല നിലവാരത്തിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിപ്പാനും ഒക്കെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വിടുവിക്കപ്പെടണം, നിങ്ങൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കണമെന്നുള്ള അതിയായ വാഞ്ഛ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളായിരിക്കാൻ ദൈവനാമത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ അനേകരെ സ്പോൺസർ ചെയ്യാനിടയായിത്തീർന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ സംഘടനയ്ക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെ മുതൽക്കൂട്ട് തന്നെയാണ്. ഈ എല്ലാ സ്ഥലങ്ങളും അടഞ്ഞുകിടക്കുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും 1000 നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുക. ഏവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വചന ശുശ്രൂഷയ്ക്കായി ഹാർദ്ദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നടുവിൽ ഒരിക്കൽ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരുന്നാട്ടെ. ഇന്ന് ഞങ്ങളുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദം. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. മരുഭൂമിയിലാണ് ദൈവത്തിൻ്റെ അഭേദ്യമായ ആ സ്നേഹമൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. യെശയ്യാ പ്രവചനം 43:19 നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യാൻ പോകുന്നു, അത് ഇപ്പോൾ സംഭവിക്കാൻ പോകുകയാണ്, നിങ്ങൾ അത് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുമെന്ന് പറയുകയാണ്.
നമ്മുടെ ദൈവം ആരാണ്? അവൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്ന ദൈവമാണ്. പുതിയതൊന്ന് ചെയ്യും. നിങ്ങൾക്ക് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ അത് ഉത്ഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ലോ എന്ന് ചോദിക്കുന്നു. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? ദൈവത്താൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. സർവശക്തനായ ദൈവത്താൽ നദികൾ ഉണ്ടാകാൻ പോകുന്നു. നിർജ്ജന പ്രദേശത്ത് അവിടെ നദികൾ, റിവേഴ്സ് ഇൻ ദ ഡിസേർട്ട് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് നദികൾ, ഒന്നിലധികം നദികൾ ഉത്ഭവിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ദൈവം ആരാണ്? അവൻ നമുക്ക് പുതിയതൊന്ന് ചെയ്യാൻ പോകുന്ന ദൈവമാണ്, പുതുതാക്കുന്ന ദൈവമാണ്, നമ്മളെ അവൻ നിറം പിടിപ്പിക്കുന്ന ദൈവമാണ്. നമ്മളൊരു പക്ഷേ ഇരുണ്ട അവസ്ഥയിലാകുന്നുവെങ്കിൽ നമുക്കവൻ നിറം പിടിപ്പിക്കാൻ പോകുന്നു. മരുഭൂമിയിൽ വഴികളെ ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. മരുഭൂമിയിൽ നമ്മെ പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. അതാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നിർജ്ജന പ്രദേശത്ത് നദികളെ ഉത്ഭവിപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എന്ന് വെച്ചാൽ ആർക്കും ചെയ്യാൻ കഴിയാത്തതിനെ അവൻ ചെയ്യുന്നു, സൃഷ്ടിച്ചെടുക്കുന്നു. ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് വരെ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നുവെന്ന് ആരും പറഞ്ഞതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു, നമ്മുടെ ദൈവത്തിന് പുതുതായിട്ടൊന്ന് ചെയ്യാൻ കഴിയും. എല്ലാ മനുഷ്യരും പുതുമയെ ഇഷ്ടപ്പെടുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പുതുമയെ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യർക്ക് ആഗ്രഹമുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനൊക്കെ പലരും ശ്രമിക്കുന്നവരാണ്. പുതിയ ടെക്നോളജികൾ ഉള്ളൊക്കെ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. നല്ല നല്ല ഭവനങ്ങൾ, പുതിയ ഭവനങ്ങളിൽ താമസിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, കൊച്ചുകുട്ടികൾ, പ്രായമുള്ളവരെല്ലാവരും പുതിയ പുതിയ വസ്ത്രം ധരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പുതിയ ആരംഭം, പുതിയ പുതിയ തുടക്കങ്ങൾ, ഇതെല്ലാം മനുഷ്യർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് പറയുകയാണ്, ഇതാ എൻ്റെ ദൈവം പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം പുതിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന്. എന്നാൽ ഈ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും. അപ്പോൾ നോക്കുക, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ച ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൈവം പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, മേൽത്തരമായ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾക്കൊരു നല്ല തുടക്കമുണ്ടാകാൻ പോവുകയാണ്. ഈ സന്ദേശം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നല്ല ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, അവൻ ഇന്ന് വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ആർക്കാണ് അത്ഭുതത്തെ ചെയ്യാൻ കഴിയുന്നത്? മനുഷ്യർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടുള്ള യാതൊന്നിനും ചെയ്യാൻ കഴിയത്തില്ല. പുതിയ കാര്യങ്ങളെ ചെയ്യാൻ പുതിയ പുതിയ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങുന്നവന് അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തെ കൊണ്ടുവരാൻ കഴിയും. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഈ 40 സംവത്സരം വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല എന്ന് കാണുന്നു. ഇതൊരു മഹാത്ഭുതമല്ലേ? 40 വർഷമായിട്ട് അവരുടെ വസ്ത്രം ജീർണിച്ചു പോലെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന വസ്ത്രം കൂടിപ്പോയാൽ, നല്ല ബ്രാൻഡഡ് കമ്പനിയുടെയൊക്കെ ആണെങ്കിൽ കൂടിപ്പോയാൽ 5 വർഷം നമുക്ക് ഉപയോഗിക്കാമായിരിക്കാം. അത് കഴിഞ്ഞാൽ അത് കളയേണ്ടതായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പൊടിയാൻ തുടങ്ങും, കീറാൻ തുടങ്ങും. എന്നാൽ 40 സംവത്സരം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തി. ഇന്ന് നമ്മൾ മേടിക്കുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഘടകങ്ങൾ, ഇതെല്ലാം ചില നാളുകൾ കഴിയുമ്പോൾ, വസ്തുക്കളൊക്കെ ചില നാളുകൾ കഴിയുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കാറുണ്ട്.
എന്നാൽ ഇവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന കാര്യം വസ്ത്രമാണെങ്കിലും മറ്റു കാര്യമാണെങ്കിലും കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് ഇല്ലാതായി പോകുന്നു, അത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. എന്നാൽ ഇവിടെ വലിയ ഒരത്ഭുതം സംഭവിച്ചതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ദൈവം മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവനാകുന്നു എന്ന് നമ്മൾ നേരത്തെ പറയാനായിട്ട് ഇടയായിട്ടത്. ഇനി മരുഭൂമിയെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പഠിക്കാം. മരുഭൂമിയെ രണ്ട് നിലയിലാണ് തരംതിരിച്ച്, ചിലർ പറയുന്നു നാല് നിലയിൽ മരുഭൂമിയെ തരംതിരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്നു രണ്ട് നിലയിൽ മരുഭൂമിയെ തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് ഉഷ്ണമരുഭൂമി, രണ്ട് ശീതമരുഭൂമി. രണ്ട് മരുഭൂമിയെക്കുറിച്ച് രണ്ടായിട്ട് നമുക്ക് പഠിക്കാൻ ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഇടയായി തീരുമാറാകട്ടെ. ഉഷ്ണമരുഭൂമി ഭയങ്കര ചൂടായിരിക്കും. ഉഷ്ണമരുഭൂമിയിൽ ഭയങ്കര ചൂടായിരിക്കും. അതേപോലെ തന്നെ ശീതമരുഭൂമിയുണ്ട്, ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള തണുപ്പ് അവിടെ ഉണ്ടാകും. ഒരു ഭാഗത്ത് എക്സ്ട്രീമായിട്ടുള്ള ചൂടുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അതുപോലെ തന്നെ ശൈത്യ മരുഭൂമിയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. ധ്രുവ മരുഭൂമികളുണ്ട്, മിതോഷ്ണ മരുഭൂമികളുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ മിതോഷ്ണ മേഖല മരുഭൂമിയാണ് അറേബ്യൻ മരുഭൂമിയെന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ഏറ്റവും വലിയ മരുഭൂമിയായിട്ടൊക്കെ കാണാൻ കഴിയുന്ന സഹാറ മരുഭൂമിയാണ്. ആഫ്രിക്കൻ അൾജീരിയ രാജ്യത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സഹാറ മരുഭൂമി അതിന് വിശാലത കൂടുതലാണ്. ഇവിടെ കൂടുതൽ ചൂടും അനുഭവപ്പെടുന്നു എന്നാണ് അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ചെറിയ മരുഭൂമി കാനഡയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. കാർക്രോസ് എന്നാണ് ആ മരുഭൂമിക്ക് പറഞ്ഞിരിക്കുന്ന പേര്. മരുഭൂമിയിൽ വളരുന്ന ചെടികൾ, ഇനി മരുഭൂമിയിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് മരുഭൂമിയിലെ ചെടികൾ എന്ന് പറയുന്നത് മുൾച്ചെടികളായിരിക്കും. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഫലമുണ്ടോയെന്ന്, എനിക്ക് തോന്നുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എല്ലാം മുള്ളുകളാണ്, മുള്ളുകളുള്ള ചെടികൾ. എന്നാൽ നമ്മുടെ സ്ഥലത്ത് മുൾച്ചെടികൾ കുറവാണല്ലോ. മരുഭൂമി എന്ന് പറയുന്നത് അത്രയേറെ ദുഷ്കരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മണലാരുണ്യം എന്ന് പറയുന്നത് അൽഖാലി സൗദി അറേബ്യയിലാണ്. അവിടെയും ദൈവത്തിന് വഴികളെ തുറക്കാൻ കഴിയും എന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഭൂമിയിൽ വച്ച് ഏറ്റവും കൂടുതൽ ചൂടുള്ളതും ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കുന്നതുമായിട്ടുള്ള പ്രദേശമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ, അതായത് കരയുടെ മൂന്നിൽ ഒരു ഭാഗവും മരുഭൂമി എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. മരുഭൂമിയിലെ മണലുകൾ കാറ്റിനനുസരിച്ച്, ഇനി മരുഭൂമിയിൽ ഭയങ്കര കാറ്റ് അടിക്കാറുണ്ട്. അപ്പോൾ ഈ മരുഭൂമിയിലെ മണലുകൾ സഞ്ചരിക്കുന്നു എങ്ങനെയാണ് സഞ്ചരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മരുഭൂമിയിൽ കാറ്റടിക്കുന്ന സമയത്ത് ഈ മണലുകൾ ഇങ്ങനെ സഞ്ചരിച്ചൊരു കൂനയായിട്ട് തീരും, ഇങ്ങനൊരു കൂനയായിട്ട് തീരും. അതിന് ഭയങ്കര ഹൈറ്റാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ മരുഭൂമിയിൽ കാറ്റടിക്കുന്ന സമയത്ത് ഈ മൺകൂനകൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ മനുഷ്യവാസമുണ്ട്. ഈ മനുഷ്യവാസമുള്ള അവരുടെ ടെൻറ്റിലേക്ക് ഈ മൺകൂനകൾ ഇങ്ങനെ രൂപപ്പെട്ട് വളരെ പ്രയാസം ഉണ്ടാകുന്നതായിട്ടൊക്കെ ഈ മരുഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയും ഈ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിന്, എൻ്റെ ദൈവത്തിന് വഴികളെ തുറക്കാൻ കഴിയും, ധീരുറവെ പുറപ്പെടുവിക്കാൻ കഴിയും. അതുപോലെ തന്നെ മിക്ക മരുഭൂമികളും പാറക്കെട്ടുകളാണ്, പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മൺകൂനകൾ കാണാൻ കഴിയും, തരിശായിട്ട് കിടക്കുന്നു, മുൾച്ചെടികളുണ്ട്, പാറക്കെട്ടുകൾ ഇങ്ങനെ കൂന കൂനയായിട്ട് അനേക മിക്ക മരുഭൂമിയിലും കാണുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, പ്രതിവർഷം 46,000 സ്ക്വയർ മൈൽ വസ്തു, അതായത് മരുഭൂമിയായിട്ട് മാറുന്നു എന്നാണ് മറ്റ് ഒരു വസ്തുത, ഒരു കണക്ക് എന്ന് പറയുന്നത്. 46,000 സ്ക്വയർ മൈൽ ഒരു വർഷത്തിൽ മരുഭൂമിയായിട്ട്, സ്ഥലങ്ങൾ മരുഭൂമിയായിട്ട് മാറുന്നു എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്. നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യങ്ങളിൽ, ലോകവ്യാപകമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് ഈ കാരണത്താൽ ആകുന്നുവെന്നാണ് പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മരുഭൂമിയിൽ ദൈവത്തിന്
പ്രവർത്തിപ്പാനും ഉണ്ടെന്നാണ് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്ത് തണുപ്പ് ഏറ്റവും കൂടിയ സ്ഥലം എന്ന് പറയുന്നത് അന്റാർട്ടിക് ഡിസേർട്ടാണ്. ഏറ്റവും കൂടുതൽ തണുപ്പാണ്, എക്സ്ട്രീം തണുപ്പാണ് അന്റാർട്ടിക് ഡിസേർട്ടിൽ അനുഭവപ്പെടുന്നത്. സാധാരണയായിട്ട് അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് -49 ആണ്. എന്നാൽ 2010 കണക്കനുസരിച്ച് -94 വന്നിരിക്കുന്നത്. അപ്പം നോക്കിക്കെ എത്രയും ഭയങ്കരമായ തണുപ്പാണ് ആ സ്ഥലത്ത് ഉണ്ടാകുന്നത്. അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചൂടുള്ളതും കരയിൽ വെച്ച് ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് മരുഭൂമി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ദേശത്തെ ആ താമസമെന്ന് പറയുന്നത്, മരുഭൂമിയിലെ വാസമെന്ന് പറയുന്നത്, മരുഭൂമിയിലെ പ്രവർത്തനമെന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമാണ്. കാരണം ഏറ്റവും കൂടുതൽ ചൂടുള്ളതും ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നതുമായിട്ടുള്ള മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്താ പറയുന്നത്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികളെയും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ഉറപ്പ് നൽകിത്തരികയാണ് പ്രതിസന്ധികളിൽ. അപ്പോൾ മരുഭൂമിയുടെ അവസ്ഥ, ആർക്കും ഒരുപക്ഷെ വിടുവിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയ്ക്ക് വലിയവനായ ദൈവത്തിനു മാത്രമേ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം, സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം, എല്ലാ മേഖലയിലും ഒരു വരൾച്ച, മരുഭൂമിയുടെ അനുഭവം, തരിശായി കിടക്കുന്ന അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം. എന്നാൽ അവിടെയും എൻ്റെ ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ടെന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മോറിസ് ഗുഡ്മാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അനുഭവം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോകമിട്ടിരിക്കുന്ന പേര് ഇൻ ദ മിറക്കിൾ മാൻ എന്നാണ് അദ്ദേഹത്തെ ലോകമിട്ടിരിക്കുന്ന പേര്. നിങ്ങൾക്ക് അത് ബുക്ക് സ്റ്റോളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ, ആ പുസ്തകം മേടിച്ച് വായിപ്പാനായിട്ടൊക്കെ സാധ്യമായിത്തീരും. മോറിസ് ഗുഡ്മാൻ, അദ്ദേഹം 1945 US ജനിച്ച ഒരു വ്യക്തി ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം നമ്മളെ വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങളെ ചിന്തിപ്പിക്കുന്നതാണ്. 1945 US അദ്ദേഹം ജനിപ്പാൻ ആയിട്ടിടയായിത്തീർന്നു. അങ്ങനെ അദ്ദേഹം സ്കൂളിൽ കോളേജിലൊക്കെ പോയി പഠിക്കാനിടയായിത്തീർന്നുവെങ്കിലും അദ്ദേഹത്തിന് ആ മേഖലയിൽ ഒരു നല്ല നിലവാരത്തിൽ കയറി വരാൻ കഴിഞ്ഞില്ല. 1970 ആയപ്പോൾ അദ്ദേഹം കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. അങ്ങനെ വളരെ നിരാശയോടുകൂടെ, ഇനി എന്ത് ചെയ്യുമെന്ന് വളരെ നിരാശയോടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മോട്ടിവേഷൻ പകരുന്ന അനേക പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുകയും അദ്ദേഹം കുറച്ചുകൂടെ എനർജറ്റിക്കായി തീരുവാനും ഇടയായിത്തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്ത് ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ ബുക്ക് എന്ന് പറയുന്നത്, പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വചനങ്ങൾ ധൈര്യപ്പെടുത്തുന്നു, മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം ബൈബിളൊക്കെ വായിപ്പാനിടയായിത്തീർന്നു. അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മാവൻ്റെ അമ്മാവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ അദ്ദേഹം ഒരു ജോലിക്കാരനായിട്ട് കയറി. ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇൻഷുറൻസ് കമ്പനിയെ മോറിസ് ഗുഡ്മാൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഉയർന്ന നിലവാരത്തിൽ കൊണ്ടെത്തിച്ചു. അതിനുശേഷം 10 കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 10 കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം വളരെ ഊർജസ്വലനായിട്ട് മുൻപോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1981 അദ്ദേഹം പൈലറ്റ് ലൈസൻസ് നേടിയതിന് ശേഷം ചെറിയൊരു വിമാനം മേടിച്ച് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ പറത്തിക്കൊണ്ടുപോയ സമയത്ത് നിർഭാഗ്യവശാൽ ആ ഫ്ലൈറ്റ് തകർന്ന് തരിപ്പടമായി. ആ വലിയ പ്രയാസം, ആ വലിയൊരു ആക്സിഡൻറ്റിൽ അദ്ദേഹം ശരീരം മുഴുവനും തകർന്ന് തരിപ്പടമായി. അദ്ദേഹത്തിൻ്റെ എല്ലുകൾ എല്ലാം ഒടിഞ്ഞു പോയി, നുറുങ്ങിപ്പോയി. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാരിയൽ 2 വെച്ച് ഒടിഞ്ഞു പോകുവാനിടയായിത്തുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു ജീവൻ മാത്രമായിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി ഡോക്ടേഴ്സ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പം അദ്ദേഹം ജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് ഓടി വന്നപ്പം
ഭാര്യയോട് ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു പ്രതീക്ഷയും വേണ്ടെന്ന് പറഞ്ഞു. ഗുഡ്മാനെ കുറിച്ച്, മോറിസ് ഗുഡ്മാനെ കുറിച്ച് ഒരു പ്രതീക്ഷയും നിങ്ങൾ വയ്ക്കേണ്ട എന്ന് പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മരണം മാത്രം ഇനിയും സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം മാത്രം, ചെറിയൊരു ജീവൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ചെറിയൊരു അനക്കം അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ, അദ്ദേഹം ഇങ്ങനെ പറയാനിടയായിത്തീർന്നു, ഞാൻ മരിക്കത്തില്ല, ഞാൻ പഴയതിനേക്കാൾ ശക്തമായിട്ട് ഞാൻ കയറി വരും, ജീവിതത്തിലൂടെ മടങ്ങി വരും. എല്ലാവരും തൻ്റെ മരണം, അതായത് തൻ്റെ മരണം ഇനി തനിക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല, മരണം മാത്രമാണ് എന്ന് ബാക്കിയുള്ളവരെല്ലാം വിധിയെഴുതിയ സമയത്ത് ഈ മോറിസ് മാത്രം തനിക്ക് ബോധം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാനിടയായിത്തീർന്നു. അപ്പോൾ ഇത്രയും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ അദ്ദേഹം കിടക്കുകയാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് എല്ലുകൾ തകർന്നുപോയി. അതുപോലെ തന്നെ ഇനിയും ഒടിഞ്ഞ് മാറാനായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസ്ഥികളെല്ലാം ഒടിഞ്ഞ് വല്ലാത്തൊരു പരുവത്തിലായി. അങ്ങനെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വയം, അതായത് ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹം റിക്കവറാകാൻ തുടങ്ങി. സ്വയമായിട്ട് അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം എടുക്കാതെ വന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ശ്വസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി, താൻ ഇമ്പ്രൂവ് ആകാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലിങ്ങനെ ചിന്തിക്കാനിടയായിത്തീർന്നു. അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു എന്നാണ് ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ദർശനം കാണാനിടയായിത്തീർന്നു, അതായത് ക്രിസ്മസിൻ്റെ തലേന്ന് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, സ്വയമായിട്ട്, ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തല്ല, സ്വയമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വിഷ്വലൈസ് ചെയ്തു ദർശനം കാണാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, അതേ വർഷം തന്നെ തനിക്ക് അപകടം നേരിട്ട അതേ വർഷം തന്നെ ക്രിസ്മസിൻ്റെ തലേ ദിവസം അദ്ദേഹം ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഇടയായിത്തീർന്നു. ആ ലോകം അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് ദ മിറക്കിൾ മാൻ എന്നാണ് ലോകം അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന പേര്. സ്വന്തമായി ശ്വസിക്കാൻ കഴിയാതിരുന്ന അദ്ദേഹം, ശരീരം മുഴുവനും ഇടിഞ്ഞു തുടങ്ങിയ അദ്ദേഹം ആ ജീവിതത്തിലൊട്ടും മടങ്ങി വന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. എന്നാൽ ഈ അത്ഭുതം സംഭവിക്കുന്നതിന് മുന്നമേ അദ്ദേഹം ദർശനം കണ്ടുകൊണ്ടിരുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പക്ഷേ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ദർശനം കണ്ടുകൊണ്ടേയിരിക്കുക. അതുമാത്രമല്ല, വലിയ വേറൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നത്, ഇദ്ദേഹത്തിൻ്റെ അനുഭവം ഞാനിങ്ങനെ ബുക്കിലൂടെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു അനുഭവത്തോടുകൂടെ കാലിക്കട്ടിൽ നിന്ന് തന്നെ ഒരു കുടുംബം വിളിച്ചു. ആ ഒരു കുടുംബം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സഭയിൽ വരുന്ന ഒരു അച്ചായൻ ഇതുപോലെ സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഓട്ടോ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് അദ്ദേഹം അബോധാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ വാരിയൽ ഒടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഒടിവുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ, ഈ മോറിസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ അനുഭവം വായിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിന് സമാനമായിട്ടുള്ള, ഇതിന് സമാനമല്ല വേറൊരു അനുഭവം കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പക്ഷേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമാണെങ്കിലും നിങ്ങൾ ദർശനം കാണണം, എൻ്റെ ജീവിതം ഇനിയും പച്ചപിടിക്കാൻ പോവുകയാണ്, ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയുണ്ട്, മോറിസ് പറഞ്ഞ ഇങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും, നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും വിഷയമില്ല, നമ്മൾ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് വലിയ കാര്യം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ദോഷമായിട്ട് പറഞ്ഞാൽ കാര്യമാക്കണ്ട, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദോഷവശങ്ങളെക്കുറിച്ച് നിങ്ങൾ കാര്യമാക്കണ്ട, എന്നാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും മരുഭൂമിയിൽ നിങ്ങൾക്ക് വഴികളെ തുറന്ന് തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ഈ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 53:3 നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാവ് 51:3, യഹോവ സീയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ
ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. അപ്പം നമ്മുടെ ദൈവം ആരാണ്? മരുഭൂമിയെ ഏദനെ പോലെയാക്കി മാറ്റുകയാണ്. ഏദൻ തോട്ടത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ, സ്വർഗസ്ഥനായ ദൈവം പറയുകയാണ്, മരുഭൂമിയുടെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയാക്കി തീർക്കുമെന്ന് പറയുകയാണ്. തീർന്നില്ല, ആ വാക്യം ഇങ്ങനെ അവസാനിക്കുകയാണ്. അവിടെ ആനന്ദമുണ്ടാകുന്നു, സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. എവിടെയാണ്? മരുഭൂമിയിലുണ്ടാകുകയാണ്. ദൈവം അതിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്ന് വരും. നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ എൻ്റെ ദൈവത്തിന് മരുഭൂമിയിൽ വഴികളെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിന് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റി ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും കൊണ്ടുവരാനായിട്ട് കഴിയും. എൻ്റെ പേര് മിനി, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു. ഞാൻ ബിജു ബ്രദറിൻ്റെ പ്രാർത്ഥന ടി വിയിൽ കണ്ട് സുവിശേഷ പ്രസംഗം അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ബ്രദറിൻ്റെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ ഒരു പ്രതിസന്ധിയിൽ ആയിരുന്നു. എനിക്ക് ഒരു 3.5 ലക്ഷം രൂപ ഞാൻ എൻ്റെ ബ്രദറിന് കടം കൊടുത്തിട്ട് എനിക്കത് തിരിച്ച് കിട്ടാത്തൊരവസ്ഥ. പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നു, ബ്രദറിൻ്റെ ബിസിനസ് ഡൗണായി, എനിക്ക് ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ കിട്ടേണ്ടതായ ആവശ്യവും വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൈസ തരാൻ ഒരു വകയും എൻ്റെ ബ്രദറിൻ്റെ കയ്യിലില്ലാഞ്ഞ അവസ്ഥയിൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. സുവിശേഷം കണ്ട്, ബ്രദറിൻ്റെ സുവിശേഷം കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബ്രദറിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ ബ്രദറിനെ വിളിച്ചു, അപ്പം തന്നെ വിളിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ദൂത് പറഞ്ഞ് 7 ദിവസത്തിനകം ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഒരു സാധ്യതയും ഞാൻ നോക്കിയിട്ട് ഇല്ല. കാരണം ഒരു കാരണവശാലും ബ്രദറിൻ്റെ കയ്യിൽ ആ പൈസ അപ്പോൾ തരാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, ബ്രദർ പറഞ്ഞ ദൂത് ഏറ്റെടുത്തു. ഞാൻ 7 ദിവസത്തിനകം തന്നെ എനിക്ക് ആ പൈസ ബ്രദർ, എൻ്റെ ബ്രദർ വിളിച്ച് തരികയും എൻ്റെ കടം വിടാൻ ഇടവാകുകയും ചെയ്തു. പ്രാർത്ഥിച്ച ബിജു ബ്രദറിനും പ്രാർത്ഥന കേട്ട ദൈവത്തിനും 1000 നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. എല്ലാ കണ്ണുകളും എൻ്റെ കൂടെ ചേർന്നടച്ച് നമുക്കൊരു നിമിഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹാലിൽ അഭിഷേകത്താൽ നിറഞ്ഞവരെല്ലാം എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കാട്ട്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വളരെ വരൾച്ചയോടെ, ആമെ സാമ്പത്തികമായിട്ട് വളരെ തകർന്ന് തരിപ്പുടമായിരിക്കുന്ന ആയിരിക്കുന്ന ഒരു കുടുംബം ഈ സന്ദേശം ഞങ്ങളെ ഇപ്പോൾ TV ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മകനെ മകളെ, നീ ആത്മഹത്യ ചെയ്യണ്ട. നിനക്ക് വേണ്ടി കർത്താവ് മരുഭൂമിയിൽ വഴികളെ തുറന്നിട്ടുണ്ട്. നീ കണ്ണു തുറന്ന് നോക്കിക്കോ. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മ ഒരു കുടുംബത്തോട് വ്യക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല അനേക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടും നിന്റെ ബിസിനസ് വളർച്ച പ്രാപിക്കാൻ കഴിയാതെ നീ വളരെ തകർന്നു തരിപ്പടമായി, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതീക്ഷയില്ലാത്തവനായിരിക്കുമ്പോൾ ഇന്ന് പകലിൽ മരുഭൂമിയിൽ വഴികളെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിന് നിന്റെ ജീവിതത്തെ ശോഭനമാക്കി മാറ്റാൻ കഴിയും, നിറം പിടിപ്പിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. കർത്താവേ, ലോകത്തിൻ്റെ 5 വൻകരയിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേട്ട എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഈ തലമുറയിൽ ഞങ്ങളുടെ മക്കളൊരു അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. അനേക ഭവനങ്ങളിൽ അനേക രോഗികളായിട്ട് ഭാരപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ടാകട്ടെ. എല്ലാ തകർച്ചകളും മാറട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. എല്ലാ മരുഭൂമിയുടെ അനുഭവങ്ങളും മാറട്ടെ. എല്ലാ നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.